തൃശ്ശൂരിൽ ഗുരുവായൂരപ്പന് പാൽപായസം തയ്യാറാക്കാൻ കൂറ്റൻ നാലുകാതൻ ചരക്ക് വഴിപാടായി ലഭിച്ചു. ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ നാലുകാതൻ ചരക്കാണിത്. ക്രെയിന്റെ സഹായത്തോടെയാണ് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് എത്തിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പായസം തയ്യാറാക്കാൻ നിലവിൽ 1000 ലിറ്ററിന്റെ ചരക്കാണ് ഉപയോഗിക്കുന്നത്. തിരക്ക് വർദ്ധിക്കുന്ന ദിവസങ്ങളിൽ 3-4 തവണ പായസം തയ്യാറാക്കേണ്ടി വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് വലിയ ചരക്ക് ഉപയോഗിക്കാൻ തീരുമാനിച്ചതെന്ന് ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പറഞ്ഞു. ഇപ്പോഴും നമ്മുടെ കയ്യിൽ നിലവിലുള്ള പല വലിയ ചരക്കുകളും നമ്മുടെ ആവശ്യങ്ങൾക്ക് അപര്യാപ്തമായി തോന്നുന്ന ഒരു ഘട്ടത്തിലാണ്. ശ്രീ പ്രശാന്ത് ഗുരുവായൂരപ്പൻ്റെ ആവശ്യത്തിന് അനുഗുണമായ രീതിയിലുള്ള ഒരു നാലുകാതൻ വാർപ്പ് നമുക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് എത്തുന്നത്. ചേറ്റുവ സ്വദേശി പ്രവാസി വ്യവസായി നടുപ്പറമ്പിൽ NB പ്രശാന്തനാണ് 1500 ലിറ്റർ പാൽപായസം തയ്യാറാക്കാവുന്ന നാലുകാതൻ ഓട്ടുചരക്ക് വഴിപാടായി നൽകിയത്. 2.5 ടൺ ഭാരമുള്ള ചരക്ക് ക്രെയിൻ ഉപയോഗിച്ച് ക്ഷേത്രത്തിനുള്ളിൽ ഉപദേവനായ അയ്യപ്പ ക്ഷേത്രത്തിന് സമീപമുള്ള തിടപ്പള്ളിയിലെ അടുപ്പിൽ ഇറക്കി. 88 ഇഞ്ച് വ്യാസവും 24 ഇഞ്ച് താഴ്ചയുമുണ്ട്. 30 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിനായി വേണ്ടി വന്നതെന്ന് പ്രശാന്തൻ പറഞ്ഞു. ഞാൻ ഇന്ന് സമർപ്പിക്കുന്ന ഇവിടെ നാലുകാതം പായസ ചരക്ക് ഉദ്ദേശം 1500 ലിറ്റർ കൊള്ളാവുന്ന രീതിയിൽ പായസം വയ്ക്കാനുള്ള രീതിയിലുള്ളതാണ് ഞാൻ സമർപ്പിക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ മാന്നാർ പരുമലയിലെ ആർട്ടിസാൻസ് മെയിൻ്റനൻസ് ആൻഡ് ട്രഡീഷണൽ ട്രേഡിംഗിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. മാന്നാർ പരുമല പന്തപ്ലൈ തെക്കേതിൽ അനന്തനാചാരിയുടെയും മകൻ അനു അനന്തൻ്റെയും മേൽനോട്ടത്തിൽ 40 ഓളം പേർ 4 മാസത്തോളം എടുത്താണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ബുധനാഴ്ച പുതിയ ചരക്കിൽ പാൽപായസം തയ്യാറാക്കി ഗുരുവായൂരപ്പന് സമർപ്പിക്കും. പായസം പിന്നീട് പ്രസാദകൂട്ടിലും വിളമ്പും. പുതിയ ചരക്കിൽ ആദ്യ ദിവസം തയ്യാറാക്കുന്ന പായസവും പ്രശാന്തിൻ്റെ വക വഴിപാടാണ്. ഉത്സവത്തിന് മുൻപായി മറ്റൊരു ചരക്കും വഴിപാടായി ക്ഷേത്രത്തിലേക്ക് എത്തും. കൈരളി ന്യൂസ്, തൃശൂർ.